നമസ്കാരം, ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ്, പുണ്യങ്ങളുടെ പൂക്കാലം. സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. മക്കയിലും മദീനയിലും ഇന്ന് നടന്ന പ്രാർത്ഥനകളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ പുണ്യം നുകരാൻ വിശ്വാസികൾ, വിദേശികളും സ്വദേശികളും ഹറം പള്ളികളിലേക്ക് ഒഴുകി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇന്ന് മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ എത്തിയത്. പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനും ഉംറ നിർവഹിക്കാനുമെല്ലാം വിദേശികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ പള്ളികളിലേക്ക് ഒഴുകി. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നടന്ന ജുമാ നിസ്കാരത്തിനും ഖുതുബക്കും ഷെയ്ഖ് ബന്ദർ ബിൻ അബ്ദുൽ അസീസ് ബലീല നേതൃത്വം നൽകി. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു റയ്യാൻ യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും ഫഇദാ ദഖലു ഉഗ്ലിഖ ഫലം യദ്ഖുൽ മിൻഹു അഹദ്. മദീനയിലെ മസ്ജിദ് നബവിയിൽ ഷെയ്ഖ് ഹുസൈൻ ബിൻ അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖാണ് ജുമുഅക്ക് നേതൃത്വം നൽകിയതും ഖുതുബ നിർവഹിച്ചതും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനുർ റഹീം മാലികി യൗമിദ്ദീൻ. വരും ദിവസങ്ങളിൽ ഹറം പള്ളികളിലേക്കുള്ള വിശ്വാസികളുടെ ഒഴുക്ക് വർദ്ധിക്കും. റമദാൻ അവസാന പത്തിൽ വർഷത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പങ്കെടുക്കുന്ന പ്രാർത്ഥനകൾക്കും ഹറം പള്ളികൾ വേദിയാകും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികളിൽ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. നഗരത്തിലെ പല പള്ളികളിലും നമസ്കാരത്തിനെത്തിയവരുടെ നിര പള്ളിക്ക് പുറത്തേക്ക് നീണ്ടു. റമദാന്റെ വിശുദ്ധിയെ ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയാണ് വിശ്വാസികൾ പള്ളികളിൽ നിന്ന് മടങ്ങിയത്. വ്രതശുദ്ധിയുടെ നിറവിൽ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ പ്രാർത്ഥന നിർഭരമായി. ഇന്ന് ജുമാക്ക് വളരെ മുൻപ് തന്നെ പള്ളികളിലെത്തിയ വിശ്വാസികൾ മനസ്സും ശരീരവും ദൈവിക മാർഗത്തിൽ സമർപ്പിച്ച് ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഖരിതമായി. ചിലയിടങ്ങളിൽ നിസ്കാരം പള്ളിക്ക് പുറത്തേക്ക് നീണ്ടു. ഐച്ഛിക നിസ്കാരം വർദ്ധിപ്പിച്ചും ഖുർആൻ പാരായണം നടത്തിയുമാണ് വിശ്വാസികൾ ആദ്യ വെള്ളിയാഴ്ചയെ ധന്യമാക്കിയത്. ജുമാ നിസ്കാര ശേഷം പള്ളികളിൽ ഉദ്ബോധന പ്രസംഗം നടന്നു. റമളാനിന്റെ ചൈതന്യം ജീവിതത്തിൽ പകർത്തേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ച് ഇമാമുമാർ ഉദ്ബോധിച്ചു. ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അതിന് അള്ളാഹുവിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഈ പള്ളിയുടെ വലിപ്പം ഏകദേശം എനിക്കറിയാം. അത്രയും ആളുകൾ പുറമെ നിന്ന് അടക്കം യാത്ര ചെയ്യുന്നവർ പോലും ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടാറുണ്ട്. അപ്പോൾ അത്രയും നല്ല വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നമ്മളെപ്പോലുള്ളവരെ പരിഗണിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഒരു അവസരം തരുന്നു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരുന്നു. 30 നോമ്പ് ലഭിച്ചാൽ ഇത്തവണ റമദാനിൽ 5 വെള്ളിയാഴ്ച ലഭിക്കും. റമദാനിലെ ആദ്യ 10 ദിനങ്ങൾ കാരുണ്യത്തിന്റെ സവിശേഷ ദിനങ്ങളാണ്. 24 മലപ്പുറം. റമദാൻ മാസത്തിൽ ഭിക്ഷാടനം നടത്തുന്നവരെ അകറ്റി നിർത്തണമെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ്. ഒരാളെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. റമദാൻ മാസത്തിൽ ഭിക്ഷാടനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. യാചനക്കെതിരെ പൊരുതുക എന്ന ക്യാമ്പയിനിലൂടെയാണ് ഭിക്ഷാടകരെ കണ്ടെത്താനുള്ള നടപടി പോലീസ് ഊർജിതമാക്കിയത്. ഇതിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെയാണ് സ്ത്രീവേഷം ധരിച്ച് യാചന നടത്തിയ യുവാവിനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദുബായ് പോലീസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിലെ സസ്പെക്ട്സ് ആൻഡ് ക്രിമിനൽ വിഭാഗമാണ് ഒരു പള്ളിക്ക് സമീപം പർദയും നിഖാബും ധരിച്ച അറബ് ഭിക്ഷാടകനെ അറസ്റ്റ് ചെയ്തത്. സ്ത്രീ ഭിക്ഷാടകർക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ സഹതാപം ലഭിക്കുന്നുവെന്ന് തോന്നിയതുകൊണ്ടാണ് താൻ വേഷം മാറിയതെന്ന് അറസ്റ്റിലായ ആൾ പോലീസിനോട് പറഞ്ഞു. റമദാൻ മാസത്തിൽ ഭിക്ഷാടനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഭിക്ഷാടകർ സാധാരണ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങളിൽ പോലീസ് പരിശോധനയും സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. സഹതാപത്തിന്റെ അടിസ്ഥാനത്തിൽ യാചകരെ പ്രോത്സാഹിപ്പിക്കരുതെന്നും അർഹരായവർക്ക് സഹായം നൽകാനുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് ഓർമ്മിപ്പിച്ചു. 24 ദുബായ്. സൗദിയിൽ റമദാനിൽ റോഡ് അപകടങ്ങളുടെയും അപകട മരണങ്ങളുടെയും എണ്ണം വർദ്ധിച്ചു. ഇഫ്താറിന് തൊട്ടു മുമ്പ് വാഹനാപകട മരണ നിരക്ക് 27% ഉയർന്നു. റോഡ് സുരക്ഷ ഉറപ്പുവരുത്താനായി അധികൃതർ വ്യാപക പരിശോധനയാണ് നടത്തുന്നത്.
റമദാനിൽ സൗദിയിൽ ഇഫ്താറിന് തൊട്ടുമുമ്പുള്ള വാഹനാപകടങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്നതായി സൗദി ജനറൽ അതോറിറ്റി ഫോർ റോഡ്സ് വെളിപ്പെടുത്തി. ഈ സമയത്തുള്ള വാഹനാപകട മരണനിരക്ക് 27% ഉയർന്നതായാണ് കണക്ക്. അതോടൊപ്പം റമദാനിൽ രാവിലെ സുബഹി വാങ്ങി വിളിക്കുന്നതിന് തൊട്ടുമുമ്പും വാഹനാപകടം വർദ്ധിക്കുന്നുണ്ട്. ഈ സമയത്തുള്ള അപകട മരണനിരക്ക് 10% ഉയർന്നു. വാഹനമോടിക്കുമ്പോൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകരുതെന്ന് അതോറിറ്റി ആവശ്യപ്പെട്ടു. റോഡ് പദ്ധതികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി കഴിഞ്ഞ മാസം 112 പരിശോധനകൾ അതോറിറ്റി നടത്തി. റോഡ് പദ്ധതികളുടെ രൂപരേഖകൾ അവലോകനം ചെയ്യുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. റോഡ് നിർമ്മാണ സാമഗ്രികൾ നിർമ്മിക്കുന്ന ഫാക്ടറികളിൽ പരിശോധന നടത്തുകയും സുരക്ഷാ മാനദണ്ഡങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. റോഡ് നിർമ്മാണത്തിന്റെ ഗുണനിലവാരം ഉയർത്താനുള്ള കൂടുതൽ പദ്ധതികൾ അതോറിറ്റി നടപ്പിലാക്കി വരികയാണ്. ജലീൽ കണമകലം, 24 ജിദ്ദ. യുഎഇയിലെ സ്കൂളുകളിൽ പരീക്ഷയിൽ പകർത്തിയെഴുത്ത് കണ്ടെത്തിയതായി എമിറേറ്റ്സ് സ്കൂൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ സ്ഥിരീകരിച്ചു. രണ്ടാം സെമസ്റ്റർ പരീക്ഷയിൽ കോപ്പിയടിച്ചവർക്ക് മാർക്ക് നൽകില്ല. മറ്റച്ചടക്ക നടപടികളും സ്വീകരിക്കും. കൂട്ടുനിന്ന് ജീവനക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും എമിറേറ്റ്സ് സ്കൂൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ വ്യക്തമാക്കി. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പട്ടാമ്പി കൂട്ടായ്മ ദമാമിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ വനിതകളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. പ്രസിഡന്റ് റിയാസ് പട്ടാമ്പിയുടെ അധ്യക്ഷതയിൽ നടന്ന സംഗമത്തിൽ സക്കീർ പറമ്പിൽ റമദാൻ സന്ദേശം നൽകി. നാഹിദ് സബ്രി, ജ്യോതിഷ് പട്ടാമ്പി, റാഹിബ ഫഹദ്, അനസ് പട്ടാമ്പി, സജിത സുരേഷ്, ഷബീർ കുപ്പം, സാലിഹ് പട്ടാമ്പി എന്നിവർ പങ്കെടുത്തു. കുവൈറ്റ് മംഗഫിലെ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ കിൻഡർ ഗാർട്ടൺ വിഭാഗം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ കെ വി ഇന്ദുലേഖ ഉദ്ഘാടനം സ്വാഗതം പറഞ്ഞു. കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. സ്കൂൾ ഡയറക്ടർ മലയിൽ മൂസക്കോയ, പേസ് ഗ്രൂപ്പ് പ്രതിനിധി മുഹമ്മദ് ഹിഷാം, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സലീം കെ, ഹെഡ് മിസ്ട്രസ് ശ്രീദേവി, കോർഡിനേറ്റർമാരായ പ്രേമ ബാലസുബ്രഹ്മണ്യം, ഷിഹാബ് നീലഗിരി എന്നിവരും രക്ഷിതാക്കളും പങ്കെടുത്തു. രാജ്യം കാത്തിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെ. നാളെ വൈകിട്ട് 3 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിക്കും. 7 തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് സൂചന. കേരളത്തിൽ April 15 ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും നാളെ പ്രഖ്യാപിക്കും. ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി കമ്മീഷൻ വിലയിരുത്തി. 17 ലോക്സഭയുടെ കാലാവധി June 15 അവസാനിക്കുന്നത്. 18 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ ഇതിനുള്ളിൽ പൂർത്തിയാകണം. 2014-19 വർഷങ്ങളിലേതിന് സമാനമായി ഏപ്രിൽ തുടങ്ങി മെയ്യിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും ഇക്കുറിയും വോട്ടെടുപ്പ്. ഇന്ന് രാവിലെ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വിലയിരുത്തി. നാളെ രാവിലെ ചേരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്പൂർണ്ണ യോഗം തീയതികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. തുടർന്ന് 3 വിഖ്യാൻ ഭവനിലാകും പ്രഖ്യാപനം. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 7 തെരഞ്ഞെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന നാളെ മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പുതിയ അംഗങ്ങളായി ഗ്യാനേഷ് കുമാർ, സുഖ്ബിന്ദർ സിംഗ് സന്ധു എന്നിവർ ഇന്ന് ചുമതലയേറ്റു. 2019 തെരഞ്ഞെടുപ്പിൽ 381 സീറ്റുകൾ നേടിയായിരുന്നു മോദി സർക്കാർ അധികാരം നിലനിർത്തിയത്. 303 സീറ്റുകളുമായി BJP എന്ന ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. കോൺഗ്രസിന് 52 മണ്ഡലങ്ങളിലായിരുന്നു വിജയം. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയോഗിക്കാനുള്ള സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ മാറ്റിയതിനെതിരായ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചെങ്കിലും അടിയന്തരമായി ഇടക്കാല ഉത്തരവിന് തയ്യാറായില്ല. നിയമനിർമ്മാണ തീരുമാനങ്ങളിൽ സാധാരണ ഇടപെടുന്ന പതിവില്ല എന്നാണ് സുപ്രീംകോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. ഡൽഹിയിൽ നിന്ന് R. Radhakrishnan, 24. സംസ്ഥാന സർക്കാരിനെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടു. സംസ്ഥാനത്ത് ക്രമസമാധാന നില മോശമാണെന്നും ക്രൈസ്തവ പുരോഹിതർ ആക്രമിക്കപ്പെട്ടെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്നും പത്തനംതിട്ടയിലെ പ്രചാരണ പരിപാടിയിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ലാപ്പിൽ BJP പ്രവർത്തകർക്ക് ഊർജ്ജമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ. മോദിയുടെ രാഷ്ട്രീയ ഭാഷണം കയ്യടികളോടെയാണ് BJP പ്രവർത്തകർ എതിരേറ്റത്. പത്തനംതിട്ടയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. പത്തനംതിട്ടയിൽ മുൻപത്തെ പോലെ തന്നെ ശരണം വിളിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങിയത്. പിന്നെ മലയാളത്തിലുള്ള അഭിസംബോധന. ശേഷം LDF UDF മുന്നണികളെ കണക്കറ്റ് വിമർശിച്ചു.
മാറി മാറി ഭരിച്ച മുന്നണികൾ കേരളത്തെ അഴിമതിയുടെ കേന്ദ്രമാക്കി. ക്രിസ്തീയ പുരോഹിതരെ പള്ളികളിൽ കയറി പോലും ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായെന്നും പ്രധാനമന്ത്രി. LDF ഓർ UDF നെ അപ്നീ ആഖേ ബന്ദ് കർ റഖി ഹൈ. കേരള മേ കാനൂൻ വ്യവസ്ഥ കാ ഹാൽ ഭീ ബഹുത് ബുറാ ഹൈ. യഹാ തക് കി ചർച്ച് കേ പാദ്രി ഭീ ഹിംസാ കേ ശികാർ ഹോ രഹേ ഹൈ. ലോക്സഭയിൽ ഇത്തവണ 400 കടക്കുമെന്ന് നരേന്ദ്രമോദി. അബ്കി ബാർ 400 പാർ. അബ്കി ബാർ ഇത്തവണ 400 അധികം. പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയാണ് പൊതുസമ്മേളനം നടക്കുന്ന പബ്ലിക് സ്റ്റേഡിയത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയായിരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വേദിയിൽ പ്രഖ്യാപിച്ചു. കേരളത്തിൽ അക്കൌണ്ട് തുറക്കൽ BJP അഭിമാന പ്രശ്നമാണ്. അതിലുപരി തെക്കേ ഇന്ത്യയാണ് ലക്ഷ്യം. സാധ്യമാകുമോ മോദി നാമത്തിൽ BJP മിഷൻ സൗത്ത് ഇന്ത്യ? Team 24 പത്തനംതിട്ട. കോൺഗ്രസ് നേതാക്കളുടെ കൂടുമാറ്റം തെരഞ്ഞെടുപ്പ് ആയുധമാക്കി LDFും BJP. കെ മുരളീധരനായി പരവതാനി വിരിച്ചാണ് താൻ BJP വന്നതെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിന്റെ വിശ്വാസത്തെ തകർന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. BJP ഒഴുക്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തി സമസ്തയും രംഗത്തെത്തി. പത്മജയും പത്മിനിയും ഉദയകുമാറും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കോൺഗ്രസ് നേതാക്കളുടെ BJP പ്രവേശനം UDFന് നൽകിയ തിരിച്ചടി ചെറുതല്ല. നേതാക്കളുടെ ആശങ്കയ്ക്ക് മുകളിലേക്കാണ് പത്മജയുടെ പരസ്യ വെല്ലുവിളി. കെ മുരളീധരനും കോൺഗ്രസ് വിടുമെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ AICC ആസ്ഥാനം പൂട്ടുമെന്നും പത്മജ. CPIM കോൺഗ്രസിലെയും അസംതൃപ്തരായ നേതാക്കളുമായി ചർച്ചകൾ നടന്നെന്ന് BJP സ്ഥിരീകരിച്ചു. താഴേക്കിടയിലുള്ള നേതാക്കൾ മുതൽ മുതിർന്ന നേതാക്കൾ വരെ പട്ടികയിലുണ്ടെന്ന് NDA പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ 24നോട് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല, CPIM അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉള്ള അതൃപ്തരായിട്ടുള്ള ആളുകൾ ആ പ്രസ്ഥാനങ്ങളിൽ ആശ ഇല്ലാതെ ഇനി ആ പ്രസ്ഥാനങ്ങൾക്ക് ഭാവിയില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ നിരവധിയുണ്ട്. അവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. താൽക്കാലിക കോപത്തിന്റെ പേരിലാണ് പത്മജയും അനിൽ ആന്റണിയും പാർട്ടി വിട്ടതെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. അവര് സത്യം പറഞ്ഞ ഒരു താൽക്കാലിക ക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് പോയവരാണ്. ഈ പോയത് ശരിയല്ല എന്നവർക്ക് തോന്നണം. അതിനവർക്കൊരു ബ്രീത്തിംഗ് സ്പേസ് കിട്ടണം. ആ ബ്രീത്തിംഗ് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ആ വീണ്ടു വിചാരത്തോടുകൂടി തന്നെ അവർ കോൺഗ്രസിൽ മടങ്ങി വരും. കോൺഗ്രസിന് അണികളെയും ജനങ്ങൾക്ക് കോൺഗ്രസിനെയും വിശ്വാസമില്ലാതായെന്നും ദേശീയതലത്തിൽ പോലും കോൺഗ്രസ് ദുർബലപ്പെട്ടുവെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിന് അണികളെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആരാണ് BJP പോകാതിരിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു ഗ്യാരണ്ടിയില്ല. നേതാക്കളുടെ BJP പ്രവേശനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപ്രസംഗത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. ജനാധിപത്യവും മതേതരത്വവും പിന്തുടരുന്നവരുടെ പ്രതീക്ഷകൾ ഊറ്റിക്കെടുത്തുന്നതാണ് കൂടുമാറ്റമെന്നാണ് പേടിപ്പിക്കുന്ന കൂടുമാറ്റമെന്ന് തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിലുള്ളത്. കോൺഗ്രസിൽ നിന്ന് CPIM തിരിച്ചോ ആയിരുന്നു പോക്കെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നുവെന്നും മുഖപ്രസംഗത്തിൽ പരാമർശമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ആഭ്യന്തര വിപണിയിലെ റബ്ബർ വില വർദ്ധിപ്പിക്കാൻ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. റബ്ബർ കയറ്റുമതിക്ക് ഇൻസെന്റീവ് പ്രഖ്യാപിച്ചു. കിലോയ്ക്ക് 5 രൂപ ഇൻസെന്റീവാണ് പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില കിലോയ്ക്ക് 200 രൂപയ്ക്ക് മുകളിലെത്തിയിട്ടും ആഭ്യന്തര കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിച്ചിരുന്നില്ല. RSS 1 മുതൽ RSS 4 വരെയുള്ള റബ്ബർ ഷീറ്റിനാണ് കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് ഏർപ്പെടുത്തിയത്. 1 കിലോയ്ക്ക് 5 രൂപ എന്ന നിരക്കിലാണ് കയറ്റുമതി ഇൻസെന്റീവ്. 40 ടൺ വരെ കയറ്റുമതി ചെയ്യുന്നവർക്ക് 2 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. ഫോർ എക്സ്പോർട്ട് ഓഫ് റബ്ബർ ഷീറ്റ്സ് ഹി ഹാസ് അനൗൺസ്ഡ് ₹5 പെർ kg ഫോർ ഷോർട്ട് ടൈം ഫോർ ദി സ്കീം പീരീഡ് ഫോർ അറ്റ്ലീസ്റ്റ് എ ക്വാർട്ടർ അപ് ടു June 2024. കോട്ടയത്തെ റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് കയറ്റുമതിക്കാരുമായും ഡീലേഴ്സുമായും ചർച്ച നടന്നു. ഉൽപാദനക്കുറവ് ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പ്രയോജനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി
കയറ്റുമതിക്കാർ പറഞ്ഞു. എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പോർട്ടർക്ക് കിലോഗ്രാമിന് 5 രൂപ വെച്ച് ഇൻസെന്റീവ് കൊടുക്കുന്ന ഷീറ്റ് റബ്ബറിന് ലാറ്റക്സിന് നിലവിൽ 2 രൂപ വെച്ച് കിലോയ്ക്ക് ഉണ്ടായിരുന്നു, അത് തുടരും. എത്ര വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ, കൂടുതൽ എക്സ്പോർട്ടേഴ്സ് ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് റബ്ബർ ബോർഡ് ശ്രമിക്കുന്നത്. അപ്പം ഇനി ഒരാൾക്ക് കുറച്ച് റബ്ബറെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിനും ആ എക്സ്പോർട്ടർക്കും ഈ 2.5 ലക്ഷം രൂപ അയാളുടെ പരിധിയിൽ കൊണ്ടുവരും. ജൂൺ വരെയാണ് ഇൻസെന്റീവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റത്തിനനുസരിച്ച് ഇൻസെന്റീവ് തുടരണമോ എന്ന കാര്യത്തിൽ കേന്ദ്രം തീരുമാനമെടുക്കും. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില കിലോയ്ക്ക് 200 മുകളിലെത്തിയിട്ടും ആഭ്യന്തര വിപണിയിൽ വില വർദ്ധിച്ചിരുന്നില്ല. ഇത് കർഷകരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. ടോബി ജോൺസൺ, 24, കോട്ടയം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ 2 ഗഡുകൂടി അനുവദിച്ചു. 2 ഗഡുകൂടി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. 3,200 രൂപ വീതമാണ് ലഭിക്കുക. നിലവിൽ 1 ഗഡു തുക വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷു, ഈസ്റ്റർ, റംസാൻ കാലത്ത് 4,800 രൂപ വീതം ലഭിക്കും. ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും. കോയമ്പത്തൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിച്ച പോലീസ് നടപടി മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. റാലിക്ക് പൂർണ്ണ സുരക്ഷ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കന്യാകുമാരിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ DMKയെ പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ഈ മാസം 18 മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെ 4 കിലോമീറ്ററിലാണ് റാലി നിശ്ചയിച്ചിട്ടുള്ളത്. 1998 തെരഞ്ഞെടുപ്പ് റാലിക്കിടെയുണ്ടായ സ്ഫോടനവും പൊതുപരീക്ഷയും ഫ്ലെക്സ് നിരോധനവുമെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കോയമ്പത്തൂർ സിറ്റി പോലീസ് അനുമതി നിഷേധിച്ചത്. ഇതിനെതിരെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച BJPക്ക് അനുകൂല ഉത്തരവ് ലഭിച്ചു. റാലിക്ക് അനുമതി നൽകണമെന്നും കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് പോലീസിനോട് നിർദ്ദേശിച്ചു. തമിഴ് സഹോദര സഹോദരികളെ വണക്കം. ഇന്ന് കന്യാകുമാരിയിൽ നടന്ന റാലിയിൽ DMK ഇന്ത്യ സഖ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായി വിമർശിച്ചു. DMK കോൺഗ്രസ് സഖ്യത്തെ തമിഴ് ജനത തൂത്തെറിയും. കൊള്ളയടിക്കുക എന്നത് മാത്രമാണ് DMKയുടെ രാഷ്ട്രീയം. ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. DMK തമിഴ്നാടിനെ വികസിത സംസ്ഥാനമാക്കിയില്ലെന്നും ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ തമിഴ്നാട്ടിലെ പ്രകടനം ഇന്ത്യ സഖ്യത്തെ തൂത്തെറിയുമെന്നും മോദി പറഞ്ഞു. 3 ദിവസങ്ങൾ പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ തുടരും. തമിഴ്നാട്ടിൽ സേലം, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലാണ് റാലി. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലും പ്രധാനമന്ത്രി എത്തും. 24, ചെന്നൈ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് കെ കവിതയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഹൈദരാബാദിൽ കവിതയുടെ വസതിയിൽ ആദായനികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ്. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെതിരെ ED നൽകിയ പരാതിയിൽ അരവിന്ദ് കെജ്രിവാൾ നാളെ കോടതിയിൽ നേരിട്ടെത്തി വിശദീകരണം നൽകണം. ഇന്ന് ഉച്ചയോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായനികുതി വകുപ്പും ഹൈദരാബാദിൽ കവിതയുടെ വീട്ടിൽ പരിശോധന തുടങ്ങിയത്. മണിക്കൂറുകൾ നീണ്ട റെയ്ഡിന് ശേഷം കവിതയെ അറസ്റ്റ് ചെയ്തു. ചില രേഖകളും കവിതയുടെ ഫോണും ED കസ്റ്റഡിയിലെടുത്തുവെന്നാണ് സൂചന. കവിതയെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യും. നേരത്തെ പലതവണ ED കവിതയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് BRS പ്രതികരിച്ചു. MLA ഹരീഷ് റാവു ഉൾപ്പെടെയുള്ളവർ കവിതയുടെ വീട്ടിലെത്തിയെങ്കിലും ED ഉദ്യോഗസ്ഥർ തടഞ്ഞു. വലിയ പ്രതിഷേധമാണ് BRS പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെതിരെ ED നൽകിയ പരാതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരാകണം. മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെ അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി സെഷൻസ് കോടതി തള്ളി. ഇളവുകൾക്കായി വിചാരണ കോടതിയെ സമീപിക്കാമെന്ന് സെഷൻസ് കോടതി വ്യക്തമാക്കി. ഇതുവരെ 8 സമൻസുകൾ ED നൽകിയെങ്കിലും കെജ്രിവാൾ ഹാജരായിരുന്നില്ല. 24, ചെന്നൈ. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ വീണ്ടും വിമർശിച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ വിവരങ്ങളിൽ ബോണ്ടിന്റെ സീരിയൽ നമ്പർ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടെന്ന് കോടതി ചോദിച്ചു. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ SBI മറുപടി നൽകണം. ഇലക്ട്രൽ ബോണ്ട് പദ്ധതിക്കെതിരെ CPIM വിമർശനം തുടർന്നു. എന്തുകൊണ്ടാണ് എല്ലാ രേഖകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാത്തത് എന്ന് ചോദിച്ച സുപ്രീംകോടതി ബോണ്ട് നമ്പറുകൾ വെളിപ്പെടുത്താത്തതിൽ SBIക്ക് നോട്ടീസ് നൽകി. വരുന്ന തിങ്കളാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനും നിർദ്ദേശിച്ചു. നമ്പറുകൾ വെളിപ്പെടുത്തിയാൽ ബോണ്ട് വാങ്ങിയവർ ആർക്കാണ് അവ നൽകിയതെന്ന് വ്യക്തമാകും. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. മുദ്രവച്ച കവറിൽ കൈമാറിയ രേഖകൾ തിരികെ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടു. രേഖകളുടെ പകർപ്പ് കൈവശമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കമ്മീഷന്റെ ആവശ്യം.
വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഇലക്ട്രൽ ബോണ്ട് പൂർണ്ണമായും കുറ്റമറ്റതല്ലെങ്കിലും പഴയ രീതിയെക്കാളും മെച്ചപ്പെട്ടതായിരുന്നുവെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ടിലൂടെ കൈക്കൂലി നിയമവിധേയമാവുകയാണ് ചെയ്തതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചു. We actually moved amendments and successfully moved the amendments, which went back to the Lok Sabha, which did rejected them because of the majority of the BJP. But the fears why all this debate took place in the parliament then was that this is nothing but the legalization of political corruption. And that's exactly being proved even by this elementary data. CPIM electoral board സ്വീകരിക്കില്ലെന്ന നിലപാടെടുത്ത പാർട്ടിയാണെന്നും പണം കിട്ടാത്തതാണെന്ന വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോർപ്പറേറ്റുകളുടെ പണം ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് വാങ്ങില്ല എന്ന് തീരുമാനിച്ച് അത് SBI രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടിയാണ് CPIM-ഉം CPI-യും. തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ SBI നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി തുടർ നടപടി വ്യക്തമാക്കും. 24 ഡൽഹി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാക്കുന്നു. ഗുഡ് നൈറ്റ്.